വാട്ട് ഇസ് ഹിഡൻ ഇസ് എ മിസ്റ്ററി അല്ലേ. നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്കതൊരു മിസ്റ്റീരിയസ് ആണെങ്കിൽ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് അസുഖങ്ങളുടെ കാര്യത്തിലും. പലപ്പോഴും നമുക്കൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് നമുക്കൊരു പേഷ്യൻറ്റിനെ കണ്ടാലും നോക്കിയാലും മാത്രം എത്തിച്ചേരാൻ പറ്റാറില്ല. ആ സമയത്താണ് ആ പേഷ്യൻറ്റിനെ നമ്മൾ കാണാത്ത, അതായത് ശരീരത്തിന് പുറത്ത് കാണാത്ത, അകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ നമുക്കൊരു ആകാംക്ഷയുണ്ട്. കൂടാതെ അത് കാണാനുള്ള പലതരം മൊഡാലിറ്റീസ് ഇപ്പോൾ ഒരുപാട് ഈ 20-ാം നൂറ്റാണ്ടിൽ ഇത്ര എത്തി നിൽക്കുമ്പോൾ ഒരു വളരെ വലിയൊരു രീതിയിൽ അതൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എക്സ്റേ, MRI, അൾട്രാസൗണ്ട്, CT, അങ്ങനെ പല 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 രീതിയിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു. ഇനിയിപ്പോൾ അതുമാത്രമല്ല, ഗർഭസ്ഥ ശിശുവിൻ്റെ ഫോട്ടോ വരെ എടുക്കാവുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഇതിനെക്കുറിച്ച് അറിയാനൊരു ആകാംക്ഷ കാണുമെന്ന് എനിക്കറിയാം. എന്തായാലും നമുക്ക് ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പിൽ ഇവയൊക്കെ വിശകലനം ചെയ്യാം. ക്ലിനിക്കൽ ഇമേജിംഗ് ആൻഡ് ഇന്റർവെൻഷണൽ റേഡിയോളജി, ഇതിനെക്കുറിച്ച് കൂടുതലായി നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് സീനിയർ സ്പെഷ്യലിസ്റ്റ് ഇൻ ദ സെയിം ഡോക്ടർ ബ്രിട്ടീഷ്. എന്താണ് സാറെ ക്ലിനിക്കൽ ഇമേജിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലിനിക്കൽ ഇമേജിംഗ് അഥവാ റേഡിയോളജി എന്നാൽ രോഗനിർണയത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജിംഗ് മൊഡാലിറ്റീസാണ്. ഇമേജിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫി, പേഷ്യൻറ്റിൻ്റെ രോഗിയുടെ ഉൾഭാഗങ്ങൾ നമുക്ക് നേരെ ചുവേ ഫോട്ടോഗ്രാഫി പോലെ അറിയാൻ പറ്റുന്ന ഒരു ഇതാണ് ക്ലിനിക്കൽ ഇമേജിംഗ്. അപ്പോൾ അതുവഴി നമുക്ക് രോഗനിർണയം ചെയ്യാൻ പറ്റും. അപ്പോൾ രോഗനിർണയം എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് മൊഡാലിറ്റീസ് ഉണ്ട്. എക്സ്റേ മുതൽ എക്സ്റേ, ഫ്ലൂറോസ്കോപ്പി, CT സ്കാൻ, MRI സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ, അങ്ങനെ പലതരം മൊഡാലിറ്റീസ് ഉണ്ട്. അപ്പോൾ മുൻകാലത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് റേഡിയോളജി എന്ന് മാത്രമാണ് വിളിച്ചിരുന്നത്. കാരണം നമ്മൾ റേഡിയേഷൻ കൊണ്ട് മാത്രം ആണ് നമ്മൾ രോഗനിർണയം നടത്തിയിരുന്നത്. അതായത് എക്സ്റേ അല്ലെങ്കിൽ ഫ്ലൂറോസ്കോപ്പി മാത്രം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇങ്ങോട്ട് വരുന്നതോറും അൾട്രാസൗണ്ടും MRIയുടെയും കാലം വന്നതോടുകൂടി പേരിന് ഒരു വ്യത്യാസം വന്നു. ക്ലിനിക്കൽ ഇമേജിംഗ് അല്ലെങ്കിൽ ഇമേജിംഗ് സയൻസസ് എന്ന് പറഞ്ഞ ഒരു പേര് വന്നു. അപ്പോൾ ഈ ഇമേജിംഗ് സയൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് അൾട്രാസൗണ്ടും MRIയും വെച്ചിട്ട് അല്ലെങ്കിൽ CT വെച്ചിട്ട് ഇന്ന് നമുക്ക് ഒരുവിധമുള്ള എല്ലാ രോഗങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. മാത്രമല്ല ഒരു സർജന് സർജറി ചെയ്യാൻ ആവശ്യത്തിൽ ഉതകുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനും കഴിയും. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് അതിനുള്ള സൗകര്യങ്ങളും ഇപ്പോഴുണ്ട്. ഇൻട്രാവോപ്പ CT ഉണ്ട്, ഇൻട്രാവോപ്പ MRI ഉണ്ട്. അപ്പോൾ അതും ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രം കാണുന്ന ഒരു സംഭവം. അപ്പോൾ ഇതിലിപ്പോൾ സാറ് പറഞ്ഞപ്പോൾ പറഞ്ഞു റേഡിയേഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു റേഡിയേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്കൊക്കെ ഒരു മനസ്സിലൊരു ഭയമുണ്ട്. അപ്പോൾ എത്രത്തോളം റേഡിയേഷൻ ഒരാൾക്ക് പറ്റും, എന്താണ് അതിൻ്റെ ഒരു കണക്ക്, എങ്ങനെയാണ്? റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലിനിക്കൽ ഇമേജിങ്ങിന് യൂസ് ചെയ്യുന്ന റേഡിയേഷൻ, അതായത് CT ആണെങ്കിലും എക്സ്റേ ആണെങ്കിലും എല്ലാം വളരെ മിനിമം ആയിട്ടുള്ള റേഡിയേഷൻ ഡോസാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്ക് എക്സ്പോഷർ കിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ അത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക്കിന് ഇമേജിങ്ങിന് മാത്രം യൂസ് ചെയ്യുന്ന ആ റേഡിയേഷൻ കൊണ്ടിട്ട് ആർക്കും വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. കാരണം വളരെ കുറഞ്ഞ തോതിലുള്ള ഒരു റേഡിയേഷൻ മാത്രമാണ്, എക്സ്പോഷർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സ്റേസിന് വളരെ റേഡിയേഷൻ വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് നമ്മൾ എക്സ്റേസിൽ റേഡിയേഷൻ ഉള്ളത്. പക്ഷേ CT ആകുമ്പോൾ റേഡിയേഷൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ റിപ്പീറ്റേറ്റീവായിട്ട് നമ്മൾ CT ഒക്കെ എടുക്കേണ്ടി വരുവാണെങ്കിൽ ഒരു പക്ഷേ അത് നമ്മുടെ ബോഡിക്ക് ഹാനികരമാകും. ഏത് രീതിക്കൊക്കെയാണ് റേഡിയേഷൻ നമ്മുടെ ബോഡി എഫക്ട് ചെയ്യുക? അത് നമുക്ക് പലതരത്തിൽ എഫക്റ്റ് ചെയ്യാം. അതായത് മെയിനായിട്ടുള്ളത് ഇൻ ദ ലോങ് റൺ, അതായത് നമ്മുടെ കോശങ്ങളെ ഈ റേഡിയേഷൻ എഫക്റ്റ് ചെയ്തിട്ട് അത് ഭാവിയിൽ ചിലപ്പോൾ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് എന്ന് പറയുമ്പോൾ 10-20 വർഷങ്ങൾക്ക് ശേഷം ഉള്ളൊരു കാര്യമാണ്. പക്ഷേ ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ അത് റിപ്പറ്റേറ്റീവായിട്ട് CT സ്കാൻ അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ മാത്രം.
അല്ലാതെ ഒരു സി ടി എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആൾക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ പലതരം മോഡാലിറ്റീസ് ഉണ്ട്, ഇപ്പോൾ എക്സ്റേ, ഫ്ലൂറോസ്കോപ്പി, സി ടി, എം ആർ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ലൈക്ക് സി ടി കുറച്ചും കൂടി നല്ല അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ എന്തിനാണ് ഇപ്പോഴും നമ്മൾ എക്സ്റേ യൂസ് ചെയ്യുന്നത്? എക്സ്റേ കാരണം എക്സ്റേ റേഡിയേഷൻ വളരെ കുറവാണ്. എക്സ്റേ കൊണ്ട് തന്നെ നമുക്ക് പല അസുഖങ്ങളും, ഇപ്പോൾ എക്സ്റേ ചെസ്റ്റ് നമ്മൾ വളരെ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു ഇമേജിങ് മോഡാലിറ്റിയാണ്, യൂസ് ചെയ്യുന്ന ഒരു ഇമേജിങ് മോഡാലിറ്റിയാണ്. പക്ഷേ ആ എക്സ്റേ ചെസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് പല അസുഖങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ എക്സ്റേയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനായിട്ട് നമുക്ക് അനാവശ്യമായിട്ടൊരു സി ടിയുടെ ആവശ്യമില്ല. പിന്നെ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക്, കുഞ്ഞുങ്ങളുടെ പല അസുഖങ്ങളും നമുക്ക് എക്സ്റേ കൊണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അനാവശ്യമായിട്ട് സി ടി റേഡിയേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്റേ, പിന്നെ മാത്രം ഓർത്തോപെഡിക്സ്, എല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം എക്സ്റേ തന്നെ ധാരാളമാണ്. അപ്പോൾ അതിനെ നമുക്ക്, അതായത് പൊട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ എക്സ്റേ കൊണ്ട് നമുക്ക് കഴിയും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സി ടിയോ എം ആർ ഐയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം റേഡിയേഷനും പിന്നെ കോസ്റ്റ് വൈസും രണ്ടും വളരെ ഡിഫറൻസ് വരും. ഈ സി ടിയും എം ആർ ഐയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എങ്ങനെയാണ്? സി ടി എന്ന് പറയുന്നത് നമ്മൾ റേഡിയേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഇമേജിങ് മോഡാലിറ്റിയാണ്. എം ആർ ഐ എന്ന് പറയുന്നത് മാഗ്നറ്റിക് റെസൊണൻസ്, നമ്മുടെ ബോഡിയുടെ പ്രോട്ടോൺ മോളിക്യൂൾസിൻ്റെ മാഗ്നറ്റിക് റെസൊണൻസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ഈ ഫ്ലൂറോസ്കോപ്പി അതെന്താണ്? ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത് അത് എക്സ്റേ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു രോഗിക്ക് അന്നനാളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ബേരിയം സ്വാളോ അല്ലെങ്കിൽ ബേരിയം മീൽ ഫോളോ ത്രൂ സ്റ്റഡി ചെയ്യാറുണ്ട്. ബേരിയം സ്വാളോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പദാർത്ഥം കൊടുക്കുകയും ആ സമയത്ത് ആ പദാർത്ഥം പോകുന്നത് നമുക്ക് ലൈവായിട്ട് ഫ്ലൂറോസ്കോപ്പിലൂടെ കാണാൻ പറ്റും. അതും അതിന് നമ്മൾ എക്സ്റേ റേഡിയേഷനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, ഏത് ലെവലിലാണ് പ്രശ്നം, എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്? ഫ്ലൂറോസ്കോപ്പി കൊണ്ട് അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് അങ്ങനെയൊന്നുമില്ല. റേഡിയേഷൻ്റെ അങ്ങനെ ഈ ഇമേജിങ് നമ്മൾ ഈ സി ടിയിലും എം ആർ ഐയിലും നമ്മൾ ഡൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഡൈയുടെ ഇതുകൊണ്ട് വളരെ കുറഞ്ഞ ശതമാനത്തിൽ ആൾക്കാർക്ക് ചിലപ്പോൾ റിയാക്ഷൻസ് അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. MRI, X-ray, fluoroscopy, ഇതിനൊക്കെ ഈ അൾട്രാസൗണ്ടിലേക്ക് എത്തുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് അവിടെ ഉള്ളത്? അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സൗണ്ട് കൊണ്ട് ഇമേജിങ് നടത്തുന്ന ഒരു പ്രക്രിയയാണ്. അതായത് അൾട്രാസൗണ്ട് പ്രോബ് വഴി സൗണ്ടിൻ്റെ കിരണങ്ങൾ താഴേക്ക് പോവുകയും അത് പല അവയവങ്ങളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വന്നിട്ട് ഇമേജിങ് ആയിട്ട് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അൾട്രാസൗണ്ട് കൊണ്ട് യാതൊരു കോംപ്ലിക്കേഷനും പേഷ്യൻസിന് ഉണ്ടാകുന്നില്ല, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. വളരെ ചീപ്പായിട്ടുള്ള ഒരു ഇമേജിങ് മൊഡാലിറ്റിയാണ്, വേറെ കോംപ്ലിക്കേഷൻസും ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ രോഗനിർണയത്തിന് വേണ്ടിയാണ്. പ്രത്യേകിച്ചും ഗർഭസ്ഥ ശിശുവിനുണ്ടാകാവുന്ന പല വൈകല്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും, അതനുസരിച്ച് അതിനുള്ള ചികിത്സകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ മാത്രമല്ല തൈറോയിഡ് ആയാലും ബ്രസ്റ്റ് ആയാലും പിന്നെ ഉദര സംബന്ധമായ പല അസുഖങ്ങൾക്കും അൾട്രാസൗണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബ്രസ്റ്റിനൊക്കെ മാമോഗ്രാഫി എന്ന് പറഞ്ഞൊരു ഇമേജിങ് മോഡാലിറ്റി ഉണ്ട്. മാമോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ റേഡിയേഷൻ എക്സ്റേ പോലുള്ള ഒരു എക്സ്റേ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ഇമേജിങ് മൊഡാലിറ്റിയാണ് മാമോഗ്രാഫി. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോണോ മാമോഗ്രാഫി, അതായത് മാമോഗ്രാഫി പിന്നെ അൾട്രാസൗണ്ടും രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും കൊളക്ട് ചെയ്തത്. അതായത് അൾട്രാസൗണ്ടിൽ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് മാമോയിൽ കാണാൻ പറ്റില്ല, എക്സ്റേയിൽ കാണാൻ പറ്റില്ല. അതുപോലെ എക്സ്റേ കാണുന്ന പല അൾട്രാസൗണ്ടിൽ കാണാത്ത പല കാര്യങ്ങളും എക്സ്റേയിൽ കാണാൻ പറ്റും. അതായത് ചെറിയ ചെറിയ കാൽസിഫിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാമോയിലായിരിക്കും കുറച്ച്, അതായത് എക്സ്റേയിലായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ വലിയ വലിയ മുഴകളുണ്ടെങ്കിൽ ആ മുഴകളുടെ മോർഫോളജി പഠിക്കാൻ ഏറ്റവും നല്ലത് അൾട്രാസൗണ്ട് ആയിരിക്കും. പ്രത്യേകിച്ചും അതിലേക്കുള്ള രക്തയോട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും വളരെ സഹായിക്കും. ഇത് ഒന്ന് ഒന്നിനേക്കാൾ മെച്ചം എന്ന് പറയാൻ പറ്റും? അങ്ങനെ ഒന്നുമില്ല. എല്ലാ ഇമേജിങ് മൊഡാലിറ്റീസിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. എക്സ്റേ മുതൽ എം ആർ ഐ വരെ എല്ലാത്തിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് എം ആർ ഐ എടുത്താൽ എല്ലാ അസുഖവും കണ്ടുപിടിക്കാം എന്നുള്ളൊരു ധാരണ പൊതുവെ തെറ്റാണ്. പല ആൾക്കാരും അങ്ങനെ എം ആർ ഐ എടുത്തു കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റും, അങ്ങനെയില്ല. എം ആർ ഐ കാണാത്ത പല കാര്യങ്ങളും സി ടിയിൽ കാണാം. ചില കാര്യങ്ങൾക്ക് നമുക്ക് അൾട്രാസൗണ്ട്
തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ചിലത് നമുക്ക് എക്സ്റേയോ ഫ്ലൂറോസ്കോപ്പിയോ കൊണ്ട് മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മാമോഗ്രാഫിയിൽ കൂടെ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? മാമോഗ്രാഫിയിൽ നമുക്ക് ബ്രസ്റ്റ് സംബന്ധമായിട്ടുള്ള പലതരം മുഴകൾ, അതായത് ബിനൈനും മാലിഗ്നന്റും ആയിട്ടുള്ള പലതരം മുഴകൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം മാമോഗ്രാഫിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈവൻ ബയോപ്സി ഒന്നും കൂടാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് പ്രശ്നമുള്ള മുഴയാണ്, ഇത് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പ്രശ്നമില്ലാത്തതാണ്, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഫോളോ അപ്പ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇൻ ഓപ്പറേ ഡ്യൂറിങ് ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സിലാണെങ്കിലും ഇതൊക്കെ ഇപ്പോൾ ഭയങ്കര ഇൻട്രോപ്പ് അൾട്രാസൗണ്ട് ഉണ്ട്, ഇൻട്രോപ്പ് എം ആർ ഐ ഉണ്ട്. അപ്പോൾ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഉദരസംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം അവർ ഉള്ളിലേക്ക് അൾട്രാസൗണ്ട് പ്രോബ് വെച്ചിട്ട് കറക്റ്റാ ലീഷൻ എവിടെയാണെന്ന് നിർണ്ണയിക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് ആ മുഴ എടുത്തു മാറ്റാനോ അല്ലെങ്കിൽ അതിൻ്റെ ബയോപ്സി എടുക്കാനോ എല്ലാം സാധിക്കും. ഈ ഒരു ഇപ്പം നമ്മളിതെല്ലാം ഇമേജിങ് ചെയ്തു കണ്ടുപിടിച്ചു, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിലേക്ക് വരുമ്പോൾ വരുന്ന വ്യത്യാസമാണ്. ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുമ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റാണ്, അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് ഒരു റേഡിയോളജിസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ മെയിനായിട്ട് രക്തക്കുഴലുകൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കാണ് നമ്മൾ ഇൻ്റർവെൻഷണൽ റേഡിയോളജി കൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് വരുന്നത്, കൂടുതലും അതല്ലാതെയും ഉണ്ട്. അപ്പോൾ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ ചെറിയ ചെറിയ ബയോപ്സി പ്രൊസീജിയർ മുതൽ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് വരെ ഉണ്ട്. അപ്പോൾ ബയോപ്സി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു മുഴ കാണുകയാണെങ്കിൽ ആ മുഴയുടെ എന്ത് സ്വഭാവമാണ് എന്നറിയാനായിട്ട് നമ്മൾ ഒരു ബയോപ്സി പ്രൊസീജിയർ ചെയ്യണം. അത് പലപ്പോഴും ഇമേജ് ഗൈഡഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇമേജ് ഗൈഡഡ് ആയിട്ട് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ശ്വാസകോശത്തിലെ മുഴയായാലോ അല്ലെങ്കിൽ കരളിലെ മുഴകളാണെങ്കിലോ അപ്പോൾ നമുക്ക് രക്തക്കുഴലുകളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് അൾട്രാസൗണ്ട് വഴിയോ സി ടി വഴിയോ നമുക്ക് അതിനെ ബയോപ്സി ചെയ്യാൻ പറ്റും. ബയോപ്സി അല്ലാതെ പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ ആബ്സസുകളെല്ലാം, അതായത് പഴുപ്പുണ്ടാവും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പഴുപ്പ് കെട്ടിക്കിടന്നിട്ട് അത് പേഷ്യൻറ്റിന് പനി അല്ലെങ്കിൽ അതുപോലത്തെ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം ഡ്രെയിനേജ്, പെർക്യൂട്ടേനിയസ് ഡ്രെയിനേജ് അതും ഇമേജ് ഗൈഡഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ കിഡ്നിയിലെ ആണെങ്കിലും ലിവറിൻ്റെ ആണെങ്കിലും ശ്വാസകോശത്തിനുള്ളിലുള്ള പഴുപ്പ് കെട്ടുകളാണെങ്കിലും ഇതെല്ലാം നമുക്ക് പെർക്യൂട്ടേനിയസ് ഡ്രെയിനേജ് ഇമേജ് ഗൈഡഡ് ഡ്രെയിനേജ് വഴി നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും. അതും ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ തന്നെ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസ്സിഫൈ ചെയ്യാം, ന്യൂറോ ഇൻ്റർവെൻഷൻസ് എന്നും പെരിഫറൽ ഇൻ്റർവെൻഷൻ. പെരിഫറൽ ഇൻ്റർവെൻഷന് തന്നെ രണ്ടായിട്ട് വീണ്ടും ക്ലാസ്സിഫൈ ചെയ്യാം, അതായത് വാസ്കുലർ ഇൻ്റർവെൻഷൻ എന്നും നോൺ വാസ്കുലർ ഇൻ്റർവെൻഷൻ എന്നും. അപ്പോൾ ഈ നോൺ വാസ്കുലറിൽ വരുന്ന ഇൻ്റർവെൻഷൻസ് ആണ് ഈ പറഞ്ഞതെല്ലാം, അതായത് ബയോപ്സികൾ അല്ലെങ്കിൽ പെർക്യൂട്ടേനിയസ് ഡ്രെയിനേജുകൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. വാസ്കുലറിലേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ ആൻജിയോഗ്രാം എല്ലാവർക്കും അറിയുന്നതാണ്, അതുപോലെ തന്നെ ആൻജിയോഗ്രാം ഹാർട്ടിൻ്റെ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ തൊടയിലെ രക്തക്കുഴൽ വഴി ഒരു കത്തീറ്റർ ഇട്ടിട്ട് ആ കത്തീറ്റർ ഏത് രക്തക്കുഴലാണോ അഫക്റ്റഡ് ആ രക്തക്കുഴലിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഒരു സംഭവമാണ് ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജി. വാസ്കുലർ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ നമ്മൾ ചെയ്യുന്നു. അതിൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, അതായത് ഉദരസംബന്ധമായിട്ടുള്ള ബ്ലീഡിങ്ങുകൾ, അത് ചിലപ്പോൾ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനോ ചിലപ്പോൾ എൻഡോസ്കോപ്പി വഴി നിർത്താൻ, എൻഡോസ്കോപ്പിയോ കൊളോസ്കോപ്പി വഴിയോ അത് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നമുക്ക് രക്തക്കുഴൽ ഏത് രക്തക്കുഴലാണ് ഇതിന് കാരണമായിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ച് ഒരു ആൻജിയോഗ്രാം വഴി കണ്ടുപിടിച്ചിട്ട് ആ രക്തക്കുഴൽ ബ്ലോക്ക് ചെയ്യുക, താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ പേഷ്യൻ്റിൻ്റെ ബ്ലീഡിങ് മാറുകയും പേഷ്യൻ്റെ കണ്ടീഷൻ ബെറ്റർ ആവുകയും ചെയ്യും. അത് ഉദരസംബന്ധമായാലും ശ്വാസകോശ സംബന്ധമായ ബ്ലീഡിങ്ങുകൾ, പിന്നെ ഈ കാലിലേക്കുള്ള രക്തയോട്ടം കുറയുക, അതായത് ബ്ലോക്കുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ അടവുകൾ അതെല്ലാം ഓപ്പൺ ചെയ്യുന്നതായിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റികൾ, പിന്നെ ഈ ഗർഭ മീൻസ് യൂട്രസ് സംബന്ധമായിട്ടുള്ള ബ്ലീഡിങ്, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സിസേറിയൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ നിൽക്കാത്ത ബ്ലീഡിങ് അങ്ങനെ വരുന്ന കണ്ടീഷനിലും നമുക്ക് ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വഴി നമുക്ക് രക്തക്കുഴലുകളെ അടയ്ക്കാനായിട്ട്, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ലേസർ അബ്ലേഷൻ, അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്, അതും നമ്മൾ ചെയ്യുന്നുണ്ട്. നോൺ വാസ്കുലർ ഇപ്പം നമ്മൾ ബയോപ്സിയെ കുറിച്ചും ഒരു ആബ്സസിനെ കുറിച്ചൊക്കെ പറയുന്നത്, അതല്ലാണ്ട് നമ്മൾ എന്താണ്? അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ട്യൂമേഴ്സ്, പലതരം ട്യൂമേഴ്സ് ലിവറിലെയും ലങ്ങിലെയും ട്യൂമേഴ്സിന് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു പ്രത്യേക 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ സൈസിൽ കുറഞ്ഞ ട്യൂമേഴ്സിന് നമുക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇമേജ് ഗൈഡഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
അതായത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തെർമൽ എനർജി ആണ് കൊടുക്കുന്നത്. അതായത് ആ ട്യൂമറിലേക്ക് ഹീറ്റ് പാസ് ചെയ്യുകയും ആ ട്യൂമർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ ചെയ്യാറുണ്ട്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതല്ലാതെ തന്നെ ഇപ്പോൾ ബ്രസ്റ്റ് ട്യൂമേഴ്സ്, ബ്രസ്റ്റിൽ ചെറിയ ചെറിയ മുഴകൾ, അതായത് ക്യാൻസറസ് ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും ആ ട്യൂമർ മൊത്തത്തിൽ ഓപ്പറേഷനൊന്നും കൂടാണ്ട് തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആ മുഴ നമുക്ക് മുഴുവനായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നു. മാത്രമല്ല ബയോപ്സി മീൻസ് പാത്തോളജിസ്റ്റിന് ആ ലീഷൻ മൊത്തത്തിൽ കിട്ടുകയാണ് അനലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഒരു ന്യൂ മോഡാലിറ്റിയാണ്. ഒപ്പം ഇപ്പോൾ ഉള്ളത് ഡോക്ടർ വിജയകൃഷ്ണനാണ്. ഹീ ഈസ് എ ലീഡ് കൺസൾട്ടന്റ് ഇൻ ന്യൂറോ റേഡിയോളജി. നമസ്കാരം ഡോക്ടർ. എന്താണ് ഈ ഇന്റർവെൻഷണൽ ന്യൂറോ റേഡിയോളജി എന്ന് വെച്ചാൽ? ഇന്റർവെൻഷണൽ ന്യൂറോ റേഡിയോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ഇൻവേസീവ് അല്ലാതെ, അതായത് മിനിമലി ഇൻവേസീവ് എന്ന് വിവക്ഷിക്കുന്ന ഒരു ചികിത്സാക്രമമാണ്. പ്രത്യേകിച്ച് ഇതിലേറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴലുകളുടെ അപാകതകൾ, അതായത് രക്തക്കുഴലുകൾക്ക് വരുന്ന വീക്കം, അന്യൂറിസം എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ രക്തക്കുഴലുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ, ആർട്ടിയോവീനസ് മാൽഫർമേഷൻ അല്ലെങ്കിൽ ആർട്ടിയോവീനസ് ഫിസ്റ്റില എന്ന് നമ്മൾ പറയുന്ന കണ്ടീഷൻ. അതേപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ, സുഷുമ്നയുടെ അസുഖങ്ങൾ, അതിൽ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിന് വരുന്ന അസുഖങ്ങൾ, ഇതിനെല്ലാം ഇൻ്റർവെൻഷണൽ ന്യൂറോ റേഡിയോളജി വഴി ചികിത്സിക്കാം. അതിൽ നമുക്ക് വലിയൊരു ഓപ്പറേഷൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് പലപ്പോഴും തുടയിടുക്കിലെ രക്തധമനിയിൽ കൂടി ഒരു ചെറിയ കത്തീറ്റർ കടത്തിയിട്ട് നമുക്ക് അസുഖം ഉള്ള സ്ഥലത്തേക്ക് ആ കത്തീറ്റർ കൊണ്ടുപോയി അവിടെ പലതരത്തിലുള്ള ചികിത്സകൾ, അത് ചിലത് ആ രക്തക്കുഴലിനെ അടയ്ക്കുന്നതാവാം, ചിലത് ചുരുങ്ങിപ്പോയ ചില രക്തക്കുഴലുകളെ തുറക്കുന്ന ചികിത്സയാവാം, ഇതെല്ലാം നമുക്ക് വളരെ ലളിതമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ പുതിയ ഒരു വലിയൊരു മുന്നേറ്റം നടന്നിരിക്കുന്നത് സ്ട്രോക്ക് അഥവാ അക്യൂട്ട് സ്ട്രോക്ക്, പക്ഷാഘാതം വരുന്ന രോഗികൾക്കാണ്. അത് ഇപ്പോൾ നമുക്ക് സമയത്തിന്, അതായത് ഈ പക്ഷാഘാതം ഉണ്ടായി ഒരു 4 മണിക്കൂർ 5 മണിക്കൂറിനകത്ത് രോഗിയെ നമുക്ക് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതിലൊരു 4% രോഗികൾക്ക് തലച്ചോറിലെ രക്തക്കുഴലുകൾ അടഞ്ഞതുകൊണ്ട് സംഭവിക്കുന്ന പക്ഷാഘാതം, അതായത് വലിയ രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നതുകൊണ്ടുണ്ടാകുന്ന പക്ഷാഘാതമാണെങ്കിൽ അത് തുറക്കുവാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് ലഭ്യമാണ്. ഈ അസുഖങ്ങളുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? രോഗലക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിനകത്ത് എന്താണ് അതിൻ്റെ അണ്ടർലൈയിങ് പത്തോളജി എന്താണെന്നുള്ള അനുസരിച്ചിരിക്കും രോഗലക്ഷണം. തലച്ചോറിലെ കുമിള അഥവാ അന്യൂറിസം, രക്തക്കുഴലിൽ വരുന്ന ഈ ബൾജ് അന്യൂറിസം, അത് സാധാരണ ഒരു പൊട്ടൽ, ഒരു റപ്ചർ ഉണ്ടാക്കുമ്പോഴാണ് പലപ്പോഴും രോഗികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് പലതരത്തിലാവാം ആ പൊട്ടലിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ സിവിയറിറ്റി എന്ന് പറയുന്നത്. ഒരു ചെറിയ ശതമാനം ആൾക്കാർ ചിലപ്പോൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതിന് കീഴ്പ്പെട്ടെന്ന് വരാം. ആശുപത്രിയിൽ എത്തുന്നവർക്ക് അത് പ്രത്യക്ഷപ്പെടുന്നത് അതികഠിനമായ ഒരു തലവേദനയായിട്ടാണ്. അതികഠിനമായ തലവേദന എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ അത്രയും കഠിനമായ തലവേദന നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. തലയോട്ടിയുടെ പുറകിൽ ആരെങ്കിലും ഒരു ചുറ്റിയെ കൊണ്ട് അടിച്ച പോലെയുള്ള ഒരു കഠിനമായ തലവേദനയായിരിക്കും അത്. അതിനോടൊപ്പം രോഗിക്ക് ഒരു ബോധക്ഷയം സംഭവിക്കാം, ചിലപ്പോൾ കഠിനമായ കഴുത്ത് മടക്കാനുള്ള വേദന ഉണ്ടാവാം. ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ഇത് സസ്പെക്ട് ചെയ്യേണ്ടതാണ്. ഈ രോഗിക്ക് തലച്ചോറിലെ രക്തസ്രാവമായിരിക്കാം കാരണമെന്ന് സാധാരണഗതിയിൽ ഒരു ഡോക്ടർ സംശയിക്കേണ്ടതാണ്. ഇനി ഏറ്റവും ആദ്യം ചെയ്യേണ്ട ടെസ്റ്റ് അഥവാ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് CT സ്കാനാണ്. സ്പൈനൽ കോഡിന് സംഭവിക്കുന്ന ചില രക്തക്കുഴലിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഈ ക്രോണിക്കായിട്ട് കാല് തളർച്ച വരിക, പ്രോഗ്രസീവ് പാരപരേസിസ് അല്ലെങ്കിൽ പാരപ്ലീജിയ എന്ന് പറയും, കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്കും കാലിന് ബലക്കുറവുണ്ടാവുക, ഇത്തരത്തിലുള്ള അസുഖലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്പൈനൽ കോഡിൻ്റെ തന്നെ ബ്ലഡ് വെസൽസിന് ചില അപാകതകളുണ്ടോ എന്നുള്ളത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിലും ഒരു പക്ഷേ MRI സ്കാനിൻ്റെ തന്നെയാണ് ഏറ്റവും പ്രഥമമായ സ്ഥാനം. ഇങ്ങനെ ഈ ബ്രെയിൻ ഹെമറേജ് അല്ലെങ്കിൽ സ്ട്രോക്ക് ഉള്ള ഒരു രോഗി അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കൾ, ഇവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒരു രോഗി അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ബോധവാന്മാരാകേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, എപ്പോൾ ചികിത്സിക്കണം. എപ്പോൾ ചികിത്സിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും അടിയന്തിരമായിട്ട് ചികിത്സ തേടണം ഈ കണ്ടീഷന് എന്നുള്ളതാണ്.
ഒരു നഷ്ടപ്പെടുന്ന ഓരോ മണിക്കൂറും വിലയേറിയതാണ്. പ്രത്യേകിച്ച് പക്ഷാഘാതത്തിൻ്റെ കാര്യം നഷ്ടപ്പെട്ട ഓരോ സെക്കൻഡും വിലയേറിയതാണെന്ന് ഞാൻ പറയും പക്ഷാഘാതത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തലച്ചോറിൽ അന്യൂറിസം റപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ റപ്ചർ ചെയ്ത അന്യൂറിസം വീണ്ടും റപ്ചർ ചെയ്യാൻ വളരെയധികം ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എവിടെ ചികിത്സിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം സമഗ്രമായിട്ടുള്ള ഒരു സംവിധാനമുള്ള ആശുപത്രിയിലെ ഇതിനുള്ള ചികിത്സ തേടി പോകാവൂ. മൂന്നാമതായിട്ട് എന്തൊക്കെയാണ് ചികിത്സാ സാധ്യതകൾ, അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസാണ് എനിക്കുള്ളത് അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന രോഗിക്കുള്ളത് എന്നുള്ളത് നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറോട് വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്ന ഒരു ഇൻ്റർവെൻഷൻ, അല്ലെങ്കിൽ ന്യൂറോ റേഡിയോളജി എന്ന് പറയുന്ന ഈ ഇൻ്റർവെൻഷണൽ സയൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ കാത്ലാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ പൈപ്പ്ലൈൻ യൂണിറ്റാണ്. അതിൻ്റെ പുറകിൽ കാണുന്ന ഈ രണ്ട് എക്സ്റേ മെഷീൻ, അത് രണ്ടും ഒരേ സമയത്ത് തന്നെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. രോഗിയുടെ ശരീരഭാഗങ്ങളെ രണ്ട് വിവിധ മാനങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇമേജസ് അത് ഈ വലിയ മോണിറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. തലച്ചോറിലെ രക്തക്കുഴലുകളുടെ പടമാണ് ഈ കാണുന്നത്. ഇതിൽ ഇടതുവശത്ത് കാണുന്ന സാധാരണ നമ്മുടെ രക്തക്കുഴലിൽ കൂടി കോൺട്രാസ്റ്റ് അഥവാ ഒരു എക്സ്റേയിൽ കാണുന്ന ഡൈ ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം എടുക്കുന്ന ഒരു പിക്ചറാണ് ഈ കാണുന്നത്. അതേസമയം നമുക്ക് 3D, അതായത് ഈ മെഷീൻ ഒരു ഏകദേശം ഒരു 280 ഡിഗ്രി പേഷ്യൻ്റെ തലയ്ക്ക് ചുറ്റും കറങ്ങി അങ്ങനെ പല ആംഗിളുകളിൽ നിന്നും ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം എടുക്കുന്നതാണ് ഈ കാണുന്ന വലതുവശത്ത് കാണുന്ന ഈ പടം. അതൊരു 3D ആൻജിയോഗ്രാം ആണ്. ഇത് നമ്മുടെ പ്രത്യേകിച്ച് തലച്ചോറിലെയും മറ്റും രക്തക്കുഴലുകളെ അതിൻ്റെ അപാകതകളെ ചികിത്സിക്കാൻ ഏറ്റവും ഉപയോഗപ്രദമായ ഒരു സംവിധാനമാണ് ഈ 3D ആൻജിയോഗ്രാഫി. ഈ ടേബിളിലാണ് നമ്മൾ രോഗിയെ കിടത്തുന്നത്. ഇത് ഒരു ഓപ്പറേഷൻ തിയേറ്റർ ടേബിൾ തന്നെയാണ് എല്ലാ തരത്തിലും. ഇതിനെ ഈ മുറിയെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓപ്പറേഷൻ തിയേറ്ററാക്കി മാറ്റാം. വേരിയസ് ഇമേജിംഗ് മൊഡാലിറ്റീസിനെ കുറിച്ചും ഇൻ്റർവെൻഷൻസിനെ കുറിച്ചും, അത് കാരണം എങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് എത്താമെന്നും എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ആഴ്ച സ്റ്റേസ്കോപ്പിൽ കണ്ടു. വീണ്ടും കാണാം അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായി.